അതിനു മുമ്പ് ഉണ്ടായിരുന്ന നേമം സീറ്റ് നഷ്ടമാക്കുകയും ചെയ്തു. ഇതോടെ ബി ജെ പിക്ക് വല്ലാത്ത ക്ഷീണമുണ്ടായി. അന്ന് തന്നെ നേതൃത്വത്തിനെതിരെ ശക്തമായ ഒരു വികാരം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. പലരെയും കേന്ദ്ര നേതൃത്വം ഇടപെട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും കേരളത്തിൽ അരിയിട്ട് വാഴിച്ചു. അതിന്റെ ഫലമായി പല നേതാക്കൾക്കും ഉള്ളിൽ തന്നെയുള്ള പ്രവർത്തകർക്കും വിരോധമുണ്ടാകുന്നതിന് വഴിവെക്കുകയും ചെയ്തു. ശക്തമായ മത്സരം നടക്കുന്ന വയനാട് പോലെ ഒരു മണ്ഡലത്തിൽ, അതും ലീഗിനേറെ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ, സുരേന്ദ്രനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള വിലയിരുത്തലുകളും ഉയർന്നിട്ടുണ്ട്. ഈ രീതിയിൽ ശോഭാ സുരേന്ദ്രന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം മുതലാക്കിക്കൊണ്ട് ചൂഷണം നടത്തുന്ന സമീപനമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ ബി ജെ പി നേതൃത്വം നടത്തിവരുന്നത്. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട് അവയൊക്കെയും മുന്നണിയിലേക്ക് ലയിപ്പിക്കുക എന്ന തന്ത്രമാണ് പ്രകാശ് ജാവദേക്കറിന്റേത്. അങ്ങനെ വന്നാൽ എൻ ഡി എ കേരളത്തിൽ ശക്തിപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതിനായി സംസ്ഥാന നേതൃത്വത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നതുകൊണ്ടും അതുകൊണ്ട് തന്നെ അടുത്ത വട്ടവും സുരേന്ദ്രന് നൽകാതെ മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. നമസ്കാരം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, അതായത് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം, പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ, കപ്പിനും ചുണ്ടിനും ഇടയിലാണ് നിയമസഭാ സ്വപ്നം ബി ജെ പിക്ക് നഷ്ടമായത്. ഈ ശ്രീധരൻ പാലക്കാട് എം എൽ എ ഓഫീസ് വരെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നതുമാണ്. എന്നിട്ടും ഷാഫി പറമ്പലിന് മുന്നിൽ അടിപതറി. അതിനു മുൻപ് ഉണ്ടായിരുന്ന നേമം സീറ്റ് നഷ്ടമാകുകയും ചെയ്തു. ഇതോടെ ബി ജെ പിക്ക് വല്ലാത്ത ക്ഷീണമുണ്ടായി. അന്ന് തന്നെ നേതൃത്വത്തിനെതിരെ ശക്തമായ ഒരു വികാരം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. പത്തനംതിട്ടയിൽ മത്സരിക്കാനിറങ്ങിയ പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ശബരിമല തുണച്ചില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ നടത്തിയ നാടകങ്ങൾ പൊളിഞ്ഞതിൻ്റെയും പേരിൽ പണി കിട്ടുകയും ചെയ്തു. രണ്ട് മണ്ഡലങ്ങളിലായിരുന്നു അന്ന് സുരേന്ദ്രൻ മത്സരിച്ചത്, പത്തനംതിട്ടയിലും മഞ്ചേശ്വരത്തും. ഇവിടേക്ക് സുരേന്ദ്രൻ രണ്ടിടത്തേക്കും ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര നടത്തിയത്. എന്നാൽ ആ ഹെലികോപ്റ്ററിൽ പണം കടത്തിയെന്ന കേസും വിവാദം ഉയരുകയും ചെയ്തു. ഇതോടെ കെ സുരേന്ദ്രനെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. പാർട്ടി തന്നെ രണ്ട് തട്ടിലായി മാറി. പലരെയും സ്വന്തം ഇഷ്ടപ്രകാരം സുരേന്ദ്രൻ ഒരു സൈഡിലേക്ക് ഒതുക്കി മാറ്റി നിർത്തി. മുതിർന്ന പല നേതാക്കളും അതോടെ സ്ഥാനഭ്രഷ്ടരായി. പ്രായാധിക്യത്താൽ പലരും സ്വയം സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. പലരെയും കേന്ദ്ര നേതൃത്വം ഇടപെട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സുരേന്ദ്രനെയും വി മുരളീധരനെയും കേരളത്തിൽ അരിയിട്ട് വാഴിച്ചു. അതിൻ്റെ ഫലമായി പല നേതാക്കൾക്കും ഉള്ളിൽ തന്നെയുള്ള പ്രവർത്തകർക്കും വിരോധമുണ്ടാകുന്നതിന് വഴിവെക്കുകയും ചെയ്തു. നിരവധി ആരോപണങ്ങളാണ് കെ സുരേന്ദ്രനെതിരെ ഉയർന്നത്. കൊടകര കുഴൽപ്പണക്കേസുകൾ ഉൾപ്പെടെ വന്നെങ്കിലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടായിരുന്നു സുരേന്ദ്രന്റെ യാത്ര. എന്നാൽ എല്ലാം ഇപ്പോൾ തിരിച്ചടിക്കുന്ന നിലയിലേക്ക് എത്തി. ശക്തമായ മത്സരം നടക്കുന്ന വയനാട് പോലെയൊരു മണ്ഡലത്തിൽ, അതും ലീഗിനേറെ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ, സുരേന്ദ്രനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള വിലയിരുത്തലുകളും വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ പ്രധാനപ്പെട്ട പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ സുരേന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നതുമാണ്. പാലക്കാട് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ശോഭാ സുരേന്ദ്രനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നും ഒഴിവാക്കി. തുടർന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും ഒഴിവാക്കി. അവിടെയും ബി ജെ പിയുടെ വോട്ട് വർധനയ്ക്ക് പ്രധാന കാരണക്കാരി ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു. എന്നിട്ടും ഇത്തവണ സീറ്റ് വിഭജനം വന്നപ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് ശോഭ തെറിച്ചു. പകരം വി മുരളീധരൻ ആ സ്ഥാനത്തേക്ക് വന്നു. ശോഭയെ നേരെ ആലപ്പുഴയിലേക്ക് തട്ടി. ഈ രീതിയിൽ ശോഭാ സുരേന്ദ്രന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം മുതലാക്കിക്കൊണ്ട് ചൂഷണം നടത്തുന്ന സമീപനമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ ബി ജെ പി നേതൃത്വം നടത്തിവരുന്നത്. തങ്ങൾ കുറച്ചുപേരുടെ കയ്യിൽ പാർട്ടിയെ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നേതൃത്വം ശ്രമിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നാൽ അതേസമയം കെ സുരേന്ദ്രന് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നുമില്ല. ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലുള്ള തർക്കങ്ങൾ അങ്ങാടിപ്പാട്ടുമാണ്. കേരളത്തിൽ നിന്ന് ഗവർണർമാരായി പോയ ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരനും എല്ലാം ഇനി തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ല എന്നറിയിക്കുകയും ചെയ്തു. ഇതോടെ മികച്ച നേതാക്കളില്ലാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി മാറിപ്പോയി. സുരേന്ദ്രനാകട്ടെ പാർട്ടിയിൽ തന്റെ അപ്രമാദിത്വം തുടരുകയുമാണ്. കീഴ്ഘടകങ്ങളിൽ പോലും സുരേന്ദ്രന് വലിയ പ്രാതിനിധ്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കേരളത്തിൽ നിന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതൊക്കെയും നേതൃത്വത്തിൻ്റെ, അതായത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടായി തന്നെയാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിന് ചിന്തിക്കുകയാണ് ഇപ്പോൾ. ക്രിസ്തീയ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ബി ജെ പിയിൽ നിന്ന് ഉണ്ടായെങ്കിലും അതൊക്കെ വോട്ടാക്കി മാറ്റാൻ സാധ്യതയില്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. ബി ജെ പിക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയാൽ കെ സുരേന്ദ്രന് അധ്യക്ഷ കസേര ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും എന്നാണ് അറിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള വിഷയവുമാണ്. അതിനായി പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് സി പി എം അടക്കമുള്ള പാർട്ടികളിലെ നേതാക്കന്മാരുമായി പലവട്ടം ചർച്ചകളും നടന്നതാണ്. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട് അവയൊക്കെയും മുന്നണിയിലേക്ക് ലയിപ്പിക്കുക എന്ന തന്ത്രമാണ് പ്രകാശ് ജാവദേക്കറിൻ്റേത്. അങ്ങനെ വന്നാൽ എൻ ഡി എ കേരളത്തിൽ ശക്തിപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതിലൂടെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണ് എൻ ഡി എ തൽക്കാലം ലക്ഷ്യം വയ്ക്കുന്നത്. തുടർന്ന് സംസ്ഥാനത്തിൻ്റെ ഭരണരംഗത്തേക്ക് എത്തുക എന്ന വലിയ പദ്ധതി തന്നെയാണ് അതിൻ്റെ പിന്നിൽ. അതേസമയം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക അസാധ്യമെന്നാണ് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതിനായി സംസ്ഥാന നേതൃത്വത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നത് കൊണ്ട് തന്നെ അടുത്ത വട്ടവും സുരേന്ദ്രന് നൽകാതെ മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ തന്നെയാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. അതുമാത്രമല്ല, കേന്ദ്ര നേതൃത്വത്തിന് സുരേന്ദ്രനോട് അത്ര പ്രിയം പോരാ. മുരളീധരനാകട്ടെ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഏറെ വേണ്ടപ്പെട്ട ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മുരളീധരനിലേക്ക് എത്തും. പുതിയതായി ബി ജെ പിയിൽ അംഗത്വമെടുത്ത പത്മജ വേണുഗോപാലിന് ഗവർണർ സ്ഥാനം നൽകുകയും തുടർന്ന് കേരളത്തിലേക്ക് ഇറക്കാനുമാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ രീതിയിലെല്ലാമുള്ള ഒരു വലിയ മാറ്റമാണ് കേരളത്തിൽ ബി ജെ പി നേതൃത്വം പദ്ധതിയിടുന്നത്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനിയും വേണമെങ്കിൽ 2 വർഷം കൂടി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കഴിയും. എന്നാൽ അത് വേണ്ട എന്നാണ് കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു തീരുമാനം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഒട്ടുമിക്ക പ്രവർത്തകരും ചിന്തിച്ചിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതും. കെ സുരേന്ദ്രന്റെ ഏകാധിപത്യമാണ് ബി ജെ പിക്കുള്ളിൽ നടക്കുന്നതെന്നുള്ള വിമർശനം അങ്ങിങ്ങായി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നു കഴിയുന്നതോടെ എല്ലാത്തിൻ്റെയും പൂർണ്ണ ചിത്രം വ്യക്തമാകും.